ഈ വീഡിയോ റെഡ്മി നോട്ട് നയൻ പ്രോനെ പറ്റിയാണ് അതും ഈ ഫോൺ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസിന് അതായത് ഇപ്പോൾ സെൽ ചെയ്യുന്ന പ്രൈസിന് നല്ല വാല്യൂ തരുന്ന ഒരു ഫോൺ തന്നെയാണ് അതായത് നമുക്ക് നല്ല ഫീച്ചേഴ്സും നല്ല സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രൈസിങ് നോക്കാനായിരുന്നു അത് അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഫോൺ പ്രൈസിങ് നോക്കാം അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഈ ഫോണിന് മൂന്ന് വേരിയൻറ്റാണ് കിട്ടുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ വേരിയന്റ് ആണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രൈസിങ് ഇപ്പം ആമസോൺ ഇന്ത്യയ്ക്കകത്ത് ഫോർട്ടീൻ തൗസൻഡ് ആണ് ബാക്കി രണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസിങ് ഇതൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് പ്രൈസിങ് മാറ്റം വരാം പ്രത്യേകിച്ചും ഇപ്പം ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ വരാൻ നേരത്ത് നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൈസിംഗ് കാണാൻ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് പ്രൈസിങ് ആണ് അത് മാത്രമല്ല ഈ പ്രൈസിങ് നമുക്കിവിടെ കിട്ടുന്ന ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം തന്നെ ഇവിടെ വരുന്ന പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി ആണ് അപ്പോൾ നമ്മൾ മുമ്പേ റിവ്യൂ ചെയ്ത റിയൽമി സെവൻ പ്രോയിൽ വരുന്ന അതേ പ്രൊസറാണ് അപ്പോൾ റിയൽമി സെവൻ പ്രോ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ പ്രൈസ് കൂടിയൊരു ഫോണാണ് അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഈ ഒരു പ്രൊസർ ഈ ഫോണിനകത്ത് കിട്ടിയത് നല്ലൊരു കാര്യമാണ് അതും ഈ പ്രോസറിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നോർമൽ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് അതുമാത്രമല്ല ഗെയിമിംഗ് വരാൻ നേരത്തെ ചെറിയ ലാഗ് ഒക്കെ അനുഭവപ്പെടുമെങ്കിലും നമുക്ക് ഗെയിമിംഗ് ഒക്കെ പറ്റുന്ന ഒരു പ്രൊസർ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രൈസ് റേഞ്ച് നോക്കാൻ നേരത്തെ ഈ പ്രൊസറിനെ പറ്റി ഒരു കംപ്ലയിൻറ്റും പറയാനില്ല അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ നമ്മൾ ദർശനം ചെയ്യുന്ന കാര്യമായ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നെറ്റ് ബ്രൗസിങ്ങോ അങ്ങനത്തെ കാര്യത്തിനെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പക്ഷേ എനിക്ക് ഇവിടെ റിയൽമ സെവൻ പ്രോനെക്കാട്ടും കുറച്ചും കൂടെ ലാഗ് അനുഭവപ്പെട്ടായിരുന്നു യും ഹോം സ്ക്രീനിലേക്കൂടെ ബ്രൗസ് ചെയ്യുന്ന സമയത്താണ് അനുഭവപ്പെട്ടത് അതിന്റെ കാരണം എന്ന് പറയുന്നത് റെഡ്മീടെ സ്ക്രീൻ കുറച്ച് ഹെവിയാണ് മിയു എണ് ആണ് അതുമാത്രമല്ല ആൻഡ്രോയിഡ് വേർഷൻ ടെൻ ആണ് പിന്നെ അത് മാത്രമല്ല ഈ ആൻഡ്രോയിഡ് വേർഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കുറച്ച് സ്ലോ ആണ് കാരണം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ സ്കിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എനിക്ക് ഈ റെഡ്മിന്റെ സ്കിൻ അത്ര ഇഷ്ടമൊന്നുമല്ല അത് മാത്രമല്ല ഇച്ചിരി ഹെവി ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് ആ ഹോം സ്ക്രീനിൽ വെച്ച് തന്നെ ചെറിയ ലാഗ് അനുഭവപ്പെടും പക്ഷേ എന്നും വെച്ച് നമുക്ക് യൂസർ എക്സ്പീരിയൻസിനകത്ത് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറയില്ല പ്രത്യേകിച്ചും എൻ്റെ പ്രൈസിംഗ് നോക്കാൻ നേരത്ത് പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്ത വേർഷൻ ഏറ്റവും ബേസ് വേരിയൻ ആയുണ്ട് അതിനകത്ത് ഫോർ ജി റാമേ ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ ഒരുപാട് ആപ്പൊന്നും ഓപ്പൺ ആയി കിടക്കത്തില്ല അതുമാമല്ല സ്റ്റോറേജ് സിക്സ്റ്റി ഫോർ ജി ബി ഉള്ളൂ അത് ബേസ് വേരിയൻ ാണ് പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ് ടി കാർഡ് ഇടാൻ പറ്റും അത് എസ് ടി കാർഡിന് ഒരു ഡെഡിക്കേറ്റഡ് എസ് ടി കാർഡ് സ്ലോട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസറും ഇതിൻ്റെ ഇൻറ്റർസിനകത്ത് ഇനി കംപ്ലൈൻറ്റ് പറയുന്നില്ല അത് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ പ്രൈസിനകത്ത് ഇനി അടുത്തത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനും ബിൽ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫോണായിട്ട് തോന്നത്തില്ല പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് പക്ഷേ എന്നാലും അങ്ങനെ ലോ ക്വാളിറ്റി ഒന്നും അല്ല പിന്നെ അത് മാത്രമല്ല ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത് അതും ഗുരുല ഗ്ലാസ് ഫൈവ് ഫ്രണ്ടിലും ഗുരുല ഗ്ലാസ് ഫൈവ് ആണ് പക്ഷേ ഈ ബാക്കി ഗ്ലാസ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ആ ബാക്ക് പോഷനിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ സൈഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബാക്കിലത്തെ ക്യാമറയിലോട്ട് കാണാൻ നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഡിസ്പ്ലേ നോക്കാൻ നേരത്തെ തന്നെ ബെസൽസ് തീരെ കുറഞ്ഞുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് താഴത്തെ ബസലിനാണ് അണിച്ചിരിക്കാനും കൂടുതൽ ബാക്കിയെല്ലാം വളരെ സ്ലിം ആയ ആണ് പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോൾ പഞ്ച് ക്യാമറ വരുന്ന ഡിസ്പ്ലേ കൂടിയാണ് പക്ഷേ ഇതിനകത്ത് ഇത് ഹോൾ പഞ്ച് ആയപ്പോഴത്തേക്കും ഇപ്പോൾ റെഡ്മി ഫോൺസിനകത്തേക്കും പണ്ടും കണ്ടൊരു കാര്യമാണ് അതായത് നമുക്ക് ഒരു നോച്ച് വരുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഹോൾ പഞ്ചിൻ്റെ അവിടെയായിട്ട് ഒരു ചെറുതായിട്ട് ഒരു അൺഈവൻ ലൈറ്റിംഗ് ഉണ്ട് പക്ഷെ എന്നാലും അത് എടുത്തറിയത്തില്ല അത് ഒരു വെള്ള സ്ക്രീൻ അതായത് ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്ക് ഗ്ലാസും ഫ്രണ്ട് ക്ലാസ്സും ഒന്നും അധികം സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല അതുപോലെ തന്നെയാണ് ക്യാമറ ലെൻസിനകത്ത് അതിനകത്ത് സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല പിന്നെ ഈ സൈഡ് ഫ്രെയിമിനകത്ത് പെട്ടെന്ന് സ്ക്രാച്ച് ആവും പക്ഷേ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരത്തില്ല പിന്നെ അതുപോലെ തന്നെ ബട്ടൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനൊക്കെ നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുണ്ട് തിരക്കേടില്ലെന്ന് തന്നെ പറയണം പിന്നെ പോർട്ടിൻ്റെ കാര്യം പറയാനായിട്ട് നമുക്കൊരു യു എസ് പി സാർജിങ് പോർട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ ഹെഡ്ഫോൺ ജാക്കും വരുന്നു ഉണ്ട് പിന്നെ അടി കാണുന്ന ഇത് മാത്രമേ സ്പീക്കറായിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്പീക്കർ വരുന്ന ഫോണായത് തന്നെ സൗണ്ട് ഔട്ട് പുട്ട് അത്ര നല്ലതൊന്നും പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ഡ്യൂവൽ സ്പീക്കർ കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കംപ്ലയിൻറ്റ്സ് ഒന്നും പറയുന്നില്ല അതുമാത്രമല്ല സൗണ്ട് ക്വാളിറ്റി അത്ര മോശമൊന്നുമല്ല ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വരാം അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരാൻ നേരത്തെ ഡിസ്പ്ലേയുടെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് പക്ഷെ എൻ്റെ സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചാണ് അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ ആണ് പിന്നെ റെസൊല്യൂഷന് കൊള്ളാം ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ തൗസൻഡ് എറ്റി പിക്സൽ ആണ് അതുകൊണ്ട് തന്നെ അടുത്ത പിക്സൽ ലെൻസ് ത്രീ ത്രീ എം എൻ ഫൈവ് ബി ബി ആണ് ഇനി ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഒന്നും അല്ല അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല കാരണം വെച്ചാൽ ഈ പ്രൈസിങ് നോക്കാൻ നേരത്ത് വളരെ ബഡ്ജറ്റ് പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയ്ക്കകത്ത് എന്തായാലും ഒരു കോസ്റ്റ് കട്ടിങ് നടത്തിയിരിക്കണം അപ്പോൾ അതിവിടെ ഉണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ വെച്ച് നോക്കാൻ നേരത്ത് പെർഫെക്റ്റ് ക്വാളിറ്റി എന്ന് പറയാം കണ്ടൻറ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ടിൽറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചെറുതായിട്ട് ആ ഒരു സ്ക്രീൻ്റെ ക്വാളിറ്റി കുറയുന്നത് അറിയാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറയുമ്പോഴും ഒരുപാട് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ ഒന്നല്ല പക്ഷെ നമുക്ക് എന്തായാലും പുറത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തൊരു ഡിസ്പേയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴായപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്കളുണ്ട് നമുക്കൊരു വയർഡ് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതേ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളകത്ത് പോലും ഈ പ്രൈസിംഗിന് റെഡ്മി നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറ്ററാണ് നല്ല വലിയ സൈസുള്ളൊരു ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ട്വൻറ്റി എം എച്ച് ആണ് പിന്നെ അതുമാത്രമല്ല ഈ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കിട്ടുന്ന ചാർജർ ഒരു ഫാസ്റ്റ് ചാർജറാണ് അപ്പോൾ ഇവിടുത്തെ ബാറ്ററി എന്ന് പറയുന്നത് ഇത്രയും വലുതായപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അത്രയൊന്നും കിട്ടത്തില്ല പക്ഷേ എന്നാലും ഒരു ഏഴ് മണിക്കൂറോ കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഹെവി യൂസിൽ അപ്പോൾ അത് നല്ല തന്നെയാണ് പക്ഷേ എന്നാലും ഈ കപ്പാസിറ്റി വെച്ച് നോക്കാൻ വരുന്ന ചിലപ്പോൾ ചിലർ ഒരു എട്ട് മണിക്കൂറോ പ്രതീക്ഷിക്കും പക്ഷേ എനിക്ക് അത്രയൊന്നും കിട്ടിയില്ല പിന്നെ ഇവിടുത്തെ ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സീറോ ിൽ നിന്ന് ഹഡ്രഡ് പെർസെൻ്റ് ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ചാർജർ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആയി കിട്ടും അപ്പോൾ അതും തിരക്കേടില്ല പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ പ്രൈസിങ് നോക്കാൻ നേരത്തെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ വാട്ടർ റിസ്റ്റൻസോ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഇവിടുത്തെ ക്യാമറസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ ഒരുപാട് ക്യാമറ വരുന്നുണ്ട് അതായത് നാല് ക്യാമറ വരുന്നുണ്ട് അതിനകത്ത് തന്നെ രണ്ടെണ്ണം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ക്യാമറസ് ആണ് അതിനകത്ത് മെയിൻ ക്യാമറ ഒരു ഫോർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയാണ് ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിന്റെ ആപ്പച്ചർ എഫ് വൺ പോയിന്റ് സെവൻ നയാണ് പിന്നെ അടുത്തത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതൊരു എയ്റ്റ് മെഗാപിക്സൽ ക്യാമറ ആണ് ഇതിന്റെ ആപ്പച്ചർ ർ എഫ് ടു പോയിന്റ് ടു പിന്നെ നമുക്കൊരു മാക്രോ ക്യാമറ കിട്ടുന്നുണ്ട് ഇതൊരു ഫൈവ് മെഗാ പിക്സൽ മാക്രോ ക്യാമറ ആണ് ഇതിന്റെ ആപ്പച്ചർ എഫ് ടു പോയിന്റ് ഫോറാണ് പിന്നെ അവസാനം വരുന്ന ഒരു ഡെപ്ത് സെൻസർ ആണ് അത് ടു മെഗാ പിക്സൽ ക്യാമറ അതിൻ്റെ ആപ്പച്ചർ എഫ് ടു പോയിന്റ് ഫോറാണ് ഇതിനകത്ത് എനിക്ക് ഈ മെയിൻ ക്യാമറ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടൊരു ക്യാമറയാണ് നമ്മളിപ്പോൾ എങ്ങനത്തെ ലൈറ്റിൽ എടുത്താലും ഈ മെയിൻ സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് നല്ല ഫോട്ടോസ് ആണ് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ക്രിസ്പാണ് പിന്നെ ഡൈനാമിക് റേഞ്ചും തിരക്കേടില്ലെന്ന് വേണം വേണം പറയാൻ അതുപോലെ തന്നെ ഇപ്പോൾ നൈറ്റ് മോഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി എടുക്കുന്ന ഷോട്ട്സ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വന്നത് പക്ഷേ ഇവിടുത്തെ അൾട്രാ വേണങ്കൽ ക്യാമറയുടെ കാര്യം പറയുവാണെങ്കിൽ അൾട്രാ വേണാങ്കിൽ ക്യാമറയ്ക്കകത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ സൈഡൊന്നും അത്ര അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അൾട്രാ വേണങ്കൽ ക്യാമറ ഒത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ മാക്രോ ക്യാമറ നല്ലവണ്ണം ആണ് കാരണം ഇതൊരു ഫൈവ് മെഗാ പിക്സൽ ക്യാമറ ആണ് ഇപ്പോൾ നമ്മൾ ഫോർട്ടി തൗസൻഡ് പ്രൈസ് വരുന്ന ഫോണൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്തൊക്കെ ടു മെഗാ പിക്സൽ മാക്രോ ക്യാമറ ആണ് ഉപയോഗിക്കുന്നത് ഒന്നും ഒരു ഗുണമില്ലാത്താണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് അത്യാവശ്യം നല്ല മാക്രോ ഷോട്ട്സ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡെപ്സെൻസറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നല്ലൊരു ബ്ലേറിംഗ് എഫക്റ്റ് അതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ഫോട്ടോസ് എടുക്കാൻ എനിക്ക് നല്ലൊരു ക്യാമറ പാക്കേജ് ആയിട്ടാണ് തോന്നിയത് ചേച്ചി എടുത്ത ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയാൻ നേരത്ത് അത് വേറൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ആണ് ആൻഡ് ആപ്പച്ചർ ഐഫ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഇതൊരു വൈഡാങ്കിൽ ക്യാമറ ആണ് പക്ഷേ ഇത് വെച്ചെടുക്കുന്ന സെൽഫീസ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രോസസിംഗ് നടക്കുന്നുണ്ട് അത് നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ എടുത്ത് നോക്കാൻ നേരത്തെ അതിനകത്ത് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോൺ വെച്ച് എടുക്കുന്ന സെൽഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതേ കണക്ക് തന്നെയാണ് ഈ ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോസും അതിപ്പോൾ ബാക്ക് ക്യാമറ ആയാലും ഫണ്ട് ക്യാമറ ആയപ്പോലും വീഡിയോ ക്വാളിറ്റി മോശമായിരുന്നു അതിനകത്തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിൽ ഫോ കെ തേർട്ടി എഫ് പി വീഡിയോ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ബ്ലൂടൂത്ത് വെഷും നോക്കുവാണെങ്കിൽ അത് ഫൈവ് ആണ് പിന്നെ വൈഫൈക്കകത്തന്നെ ഡുവൽ പാൻ വൈഫൈ വരുന്നുണ്ട് പിന്നെ നമുക്ക് എൻ എഫ് സി ഉണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പവർ ബട്ടൺ അകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് അത് നല്ലൊരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ് അൺലോക്ക് ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ആക്യുറേറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസിംഗ് ഇതിനകത്ത് ഒരു കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് പക്ഷേ ഇങ്ങനത്തെ ബഡ്ജറ്റ് ചെക്ക് അങ്ങനെ ഒരു ഫിംഗ പ്രിന്റ് സ്കാനർ വരുമ്പം അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്ന കുറവായിരിക്കും അതുപോലെ തന്നെ അക്യുറസിയും കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈഡ് ചെയ്തു വരുന്നത് കൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോന്റെ വെയിറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു അത് ഈ ഫോൺ ഇത്രയും വലിയൊരു ഫോണായൊ തന്നെ നമുക്ക് ഒറ്റക്കോണ്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഇയ പീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരക്കിടില്ലൊരു ഇയ പീസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് കോളിംഗ് എക്സ്പീരിയൻസ് ഒന്നുമല്ല കിട്ടുന്നത് പിന്നെ പിന്നീട് അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണകത്ത് ഒരുപാട് ബ്ലോഡ് വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ കുറെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഫോൺ മൊത്തത്തിൽ സ്ലോ ആവാനൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതൊക്കെ ഡിലീറ്റ് കളയാൻ പറ്റും പക്ഷേ എന്നാലും അതൊരു പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് പറയാനുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മി നോട്ട് നയൻ പ്രോയിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഈ ഫോണ് കുറച്ച് പോരായ്മകളുണ്ട് അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ പ്രൈസിങ് എടുത്ത് നോക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് ആയിട്ട് മാറുന്നൊരു ഫോണാണ് ഈ റെഡ്മി നോട്ട് നയൻ പ്രോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ്മിയുടെ സ്കിൻ അതായത് ഈ മിയുവായി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടാൻ പോണില്ല അതായത് പണ്ടത്തെ റെഡ്മി ഫോൺസിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഫോണിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടപ്പെടാൻ പോണില്ല അതിന് പകരം നിങ്ങൾക്ക് സാംസങ് അതുപോലെ തന്നെ റിയൽമീന്നൊക്കെ നല്ല ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് പോവാം പക്ഷേ റെഡ്മിയുടെ സ്കിൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ റെഡ്മയുടെ സ്കിൻ പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ റെഡ്മി ഫോൺസിൽ നിന്ന് കിട്ടുന്ന ചില പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് തിരക്കില്ലാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ്മി നോട്ട് നയൻ പ്രോ ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് പെറ്റോൾ ഈ വീഡിയോ തുടങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുകൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ